ഗൈസ്, ഞാനിപ്പോ വയനാടാണുള്ളത്. വയനാട് മുണ്ടക്കൈ ചൂരന്മല ദുരന്തത്തിന് ശേഷം നമ്മുടെ വയനാടിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ വയനാട്ടുകാരെ ചേച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളിപ്പോ ഇവിടെ സ്ഥിരം കച്ചവടം നടത്തുന്ന ഒരാളാണ്, നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് കണ്ടിട്ട് ഞാൻ കുറെ കാലം മനസ്സിലായി. നിങ്ങളായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നേ പിന്നെ ഈ ഒരു ടൂറിസം മേഖല മൊത്തം അടച്ചിട്ടിരിക്കുന്നു. ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഈ പൂക്കോട് ലേക്ക് മാത്രമേ തുറന്നിട്ടുള്ളൂ. പൂക്കോട് ലേക്കിൽ ഒരു മൂന്ന് സ്ഥാപനങ്ങൾ, അത് 4 മണിയാകുമ്പോ അടയ്ക്കും. പക്ഷെ ഇവിടെ ആൾക്കാർ വരുന്നില്ല. ഈ ഒരു പ്രശ്നം കാരണം എല്ലാ ടിവിയും പത്രങ്ങളൊക്കെ വന്നേ പിന്നെ ഇവിടെ ഒരു മനുഷ്യർ വരുന്നില്ല. ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുക, 14 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു ഞങ്ങളാണ്. ഈ വാടകയ്ക്ക് താമസിച്ചിട്ട് ഞങ്ങൾക്ക് മാസം 3000 രൂപയാണ്. ഈ 3000 രൂപ ഞങ്ങൾ 3 മാസമായി വാടകയ്ക്ക് കൊടുത്തിട്ട്, കാരണം അന്നത്തെ പെരുമഴ പെരുമഴ പെയ്താൽ നമ്മളിവിടെ അടച്ചിടും. കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഉരുളുകുത്തും ഒരു മലയും കാടും ഒക്കെയാണ്, നമുക്ക് ഇവിടെ നിന്ന് നീക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അടച്ചിട്ടിട്ടാ ഇപ്പോഴും ഞങ്ങൾ തുറന്നു. ഞാൻ തുറന്നു ഞങ്ങൾക്ക് ഇന്നലെ ആകെ കിട്ടിയത് ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് ഇന്നലെ കിട്ടിയത് ആകെ 400 രൂപ കച്ചവടം. അങ്ങനെ വീട്ടു സാധനങ്ങൾ വാങ്ങണം, വാട കൊടുക്കണം, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഒന്ന് പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് വിളിയ വന്നു ഒരാഴ്ച കൊണ്ട് എനിക്ക് സത്യം അറിയാം, ഇത് എനിക്ക് വാങ്ങുന്നില്ല. ഇത്രയും ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ ഒരു മാസം വാങ്ങണമെങ്കിൽ 4000 രൂപയാണ്. എനിക്ക് ആ ഒരു മരുന്ന് വാങ്ങി 10 ദിവസം 10 ദിവസം മരുന്ന് വാങ്ങി. ഇപ്പൊ ഇതിന് കിട്ടുന്ന വരുമാനമുണ്ട്, ഒരു വരുമാനമുണ്ട്, എന്തുകൊണ്ട് എന്തെടുത്തിട്ട് ചിന്തിക്കും? അത് ഒരു കിറ്റാണെങ്കിൽ എല്ലാവർക്കും ഒരു കിറ്റൊരു ഇതൊക്കെ അത് കൊടുക്കുന്നില്ല, സാധനം കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ ചേട്ടങ്ങളെ കയറി കൊടുത്തു കിട്ടുന്ന അരി വീട്ടിലും അരി വരും. പിന്നെ കേന്ദ്രത്തിന് ഒരു അരി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. ഇപ്പൊ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വരുമാനമല്ല. ഇതിന് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്ന എനിക്ക് അല്ലെങ്കിൽ പറ്റും. വാടകയില്ല, വാടകക്കാർ വന്ന് ഞാൻ ചെല്ലുന്നത് എല്ലാ ദിവസവും അയാൾ വന്നിട്ട് പറയും നിങ്ങളെന്താ വാടക തരത്താ. വാടകയ്ക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഇതിപ്പോ ഇവിടെയുള്ള ഏകദേശം എല്ലാവരെയും നമ്മുടെ ഒരുപാട് പേര് ഇതുപോലെ ടൂറിസം മേഖലയോട് നിൽക്കുന്നു. ഈ ഒരുപാട് പേര് എല്ലാ കട ഒരുവിധ അത് അതൊക്കെ കടകളാണ്, ഒരാളില്ല. എല്ലാരും ടൂറിസ്റ്റ്, ഈ ടൂറിസ്റ്റുകൾ കേറി വന്നാലും ഞങ്ങളെ പോലെ ഉണ്ടാക്കി വീടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞങ്ങൾ ഒരു 3-4 മാസം ഞങ്ങൾ ഈ കൊറോണ ചീപ്പന്റെ പേര് പറഞ്ഞു കൊറോണ കാലം പ്രളയം വന്നു. ഇപ്പൊ ആ മുണ്ടക്കൈ വീടുമ്പോ വന്നപ്പോ ഞങ്ങളെ പറ്റിയപ്പോ ഇനി ഞങ്ങൾ കര കയറണമെങ്കിൽ ആത്മഹത്യയുടെ വഷത്തിൽ ഞങ്ങൾ നിൽക്കുക. ഇന്നലെ രാത്രി ഞാൻ പറയില്ല, എനിക്ക് ഇത്രയും നാടൊന്നും ഇല്ലാത്ത നെയ്ത്തിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര വേദന. എനിക്ക് കൂടുതൽ ചേച്ചിനെ കേൾക്കാൻ കഴിയില്ല, കാരണം അത്രയും സങ്കടമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഇവർക്ക് സഹായിക്കണമെന്നല്ല, നിങ്ങൾ ഇവിടെ വന്ന് പോയാൽ തന്നെ ഇവർക്കൊരു വരുമാനമാണ്, അത്രയും അത്രയും ഇവർ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സ്നേഹം ഇവിടെ സന്ദർശിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എനിക്ക് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ നമ്മളെ മലയാളികൾ ഇങ്ങോട്ട് വരുന്നേയില്ല. അതെ അതെ, അവര് വന്നിട്ട് ഞങ്ങൾക്ക് യാതൊന്നൊരു 10 രൂപന്റെ സാധനം പോലും അവര് മേടിക്കില്ല. അവര് വരും നോക്കും, അവര് പോകും. ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരു മലയാളീസ് പത്താളെ കയറുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തന്നത്തെ പോകും. ഒരു 10 രൂപന്റെ സാധനങ്ങളിൽ അവര് വാങ്ങേണ്ട പോകുന്നത്, അതാണ് ഞങ്ങൾ മലയാളീസ്. അതുകൊണ്ട് മലയാളി തന്നെ കേരളത്തിൽ വരുന്ന കേൾക്കണം എല്ലാവരും. നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാകുന്നുണ്ട് ചേച്ചി പറഞ്ഞു കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടുന്ന് മസ്റ്റ് ചെയ്ത് വയനാട് ഒന്ന് വിസിറ്റ് ചെയ്ത് പറ്റുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാം. സംഭവം മുണ്ടക്കൈ ദുരിതം സമയം വായിച്ച എല്ലാവർക്കും സഹായങ്ങൾ അവരും ഇവിടെ നിന്ന് കിട്ടുന്നു. പക്ഷെ എന്താ സംഭവം ചോദിച്ചാല് ഇവിടെ ഞങ്ങൾ ഇവരെ പോലുള്ള ആൾക്കാർക്ക് നിങ്ങൾ വന്നാലേ വരുമാനമുള്ളൂ. അപ്പം ഇവിടെ എല്ലാ റിസോർട്ടുകളും ഓപ്പൺ ആയിട്ടുണ്ട്, ടൂറിസ്റ്റ് ഏകദേശം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വന്നോളി, നിങ്ങൾക്ക് പഴയ പോലെ വയനാട് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതേക്കും ബൈ.